അസ്സലാമു അലൈക്കും. ഞാനൊരു റവ മണിയാണ് ഉണ്ടാക്കണത്. റവ കൊണ്ടുള്ള ഒരു മണി പോലത്തെ ഒരു ബോള്. അപ്പോൾ ഇതിന് പേരിട്ടിരിക്കുന്നത് റവ മണി എന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് റവ എടുക്കേണ്ടത്. 2 കപ്പ് റവ എന്ന് വെച്ചാൽ 1 കപ്പ് 250 ആണ്. അപ്പോൾ 2 കപ്പാകുമ്പോൾ 500 ഗ്രാം റവ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഇപ്പം 500 ഗ്രാം റവയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് പോരെങ്കിൽ നോക്കിയിട്ട് 2 ആമത് ചേർക്കേണ്ടി വരും. ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. പിന്നെ അതിന് നമുക്ക് കൈ പൊള്ളാത്ത തരത്തിൽ നേരിയ ചൂടുവെള്ളം ഒഴിച്ചങ്ങായിട്ട് ആവശ്യത്തിന് ഒഴിച്ച് പതുക്കെ ഇളക്കി കൊടുക്കുക. അത് വെള്ളം കൂടാൻ പാടില്ലത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ബോളാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ബോള് ഈ മണി വെള്ളം കുടിക്കും, വെളിച്ചെണ്ണ കുടിക്കും കൂടുതൽ എണ്ണ. അപ്പം അതിൻ്റെ പേര് നേരിയ വെള്ളത്തിൽ ഇത് ഈ ഭാഗത്തിൽ കുഴച്ചെടുക്കണം. അധികം വെള്ളമില്ലാണ്ട് അധികം ലൂസാവാണ്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഇത് ആവശ്യത്തിന് റെഡി ആയിട്ടുണ്ട്. അതായത് പോലെ ചെറിയ ബോള് ഒരേ പീസ് ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കണത്. ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കണം. ഇതിനധികം ഓയിലൊന്നും വേണ്ട. ഞാനിപ്പോൾ 250 ഗ്രാം ഓയിൽ ചട്ടിയിൽ ഒഴിച്ചിട്ട് ആ 250 ഗ്രാം ഓയിൽ തന്നെ ചട്ടിയിലുണ്ടായിരുന്നു വറുത്ത് കോരിയതിന് ശേഷം. അധികം ഒട്ടും ഓയിൽ വേണ്ട. ഓയിൽ അധികം പുടിക്കുകയില്ല. ഇതൊരു വർഷം വരെയും ചീത്തയാവാതിരിക്കും. അത്രയ്ക്കും നല്ല ഒരു റെസിപ്പിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്കിനി ഇത് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളിൽ ഇട്ടും കാര്യം ചൂടാക്കുന്നത്. ഇതിടുമ്പോൾ ഫുള്ളിലിട്ടതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം എന്നിട്ട് നമ്മൾ ആ തീയൊന്ന് കുറച്ചിടണം. ഇപ്പം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് അധികം ഇടുമ്പോൾ ശ്രദ്ധിക്കണം. മേലേക്ക് പെട്ടെന്ന് ബോളണത് പതുക്കെ ഇട്ട് കൊടുക്കണം. അതിൽ പെട്ടെന്ന് മേലേക്ക് ഇങ്ങനെ എണ്ണ തെറിക്കും. അതിൻ്റെ ഒരു ചെറുത് പതുക്കനെ ഇതുപോലെ ഇട്ട് കൊടുക്കണം. നമുക്കിനി ഇതിൻ്റെ തീ തിരീശ കുറച്ചിട്ടിട്ടാണത് ബോളി റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിപ്പോൾ ഞാൻ ഉപ്പും നേരെ ചൂടുവെള്ളവും റവയിൽ ഒഴിച്ച് കഴിഞ്ഞ് കുഴച്ചെടുത്തത്. അധികം വെള്ളം ലൂസാവാൻ പാടില്ല. അപ്പോൾ ഇത് മുരിഞ്ഞിട്ടാൽ ബുദ്ധിമുട്ടാൻ. പിന്നെ അത് തന്നെ ഇത് ഓയിൽ കുടിക്കും. അപ്പോൾ ഇത് കുറഞ്ഞ നല്ല ടൈറ്റിൽ കുഴച്ചതിന് ശേഷം ബോളാക്കിയാൽ നമുക്ക് ആ ഓയില കെട്ടി തന്നെ ഉണ്ടാവും. ഒട്ടും ഓയിൽ കുടിക്കാത്തൊരു സംഭവമാണ് ഇത്. അത്രയൊക്കെ നല്ലതാണ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ കുറഞ്ഞ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണത്. തീ കുടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചോക്കും. അപ്പോൾ ഉള്ളിൽ വേവില്ല, പെട്ടെന്ന് കളർ വ്യത്യാസം വന്ന് ഉള്ളിൽ വെന്ത് കിട്ടില്ല. ഇത് കുറഞ്ഞ തീയിലിട്ട് കഴിഞ്ഞിട്ട് മുരിച്ചെടുക്കണം. ഇതായിട്ട് വരണേണ്ടത്. ഇതിലൊന്നും കൂടി ചുവന്ന് വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കണം. ഇപ്പോൾ ആ വറായിട്ടുണ്ട്. ആ ഒന്നും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരാം. ആ ആയിട്ടുണ്ട്, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കണം. ഈ പാകത്തിൽ കോരിയെടുക്കണം. അപ്പോൾ ഉള്ളും നന്നായിട്ട് വന്നിട്ടുണ്ടാവും. നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ല, കളറ് നല്ല ഭംഗിയില്ല കാണാൻ. കണ്ടില്ല, ഇതുപോലെ ചെയ്തെടുക്കുക ഓരോന്നോരോ എല്ലാവരും. നമുക്ക് നല്ലൊരു 4 മണി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
തീ കുറച്ചിട്ട് നന്നായിട്ട് മരിച്ചെടുക്കാം. നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ അടി മാത്രം മുരിയും, മോളിൽ വരികയില്ല. ഇടക്കിടക്ക് നമ്മൾ തിരിച്ചും മറിച്ച് ഇളക്കി കൊടുക്കുക ഇതുപോലെ. ഇപ്പം ഞാനിത് കുറച്ച് തീത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട് വേണ്ട. തീ കൂട്ടാ ഇപ്പോൾ ഈ പാകത്തിൽ നമുക്ക് ഊരിയെടുക്കണം. സൂപ്പറാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഇട്ട് നീട്ടി മുരിച്ച് കോരിയെടുക്കാം. തീ കുറഞ്ഞ തീയിലിടണം. അപ്പം അന്ന് തീ അല്ലാണ്ട് ചൂട് കുറഞ്ഞ, അപ്പം ഞാൻ അന്ന് ഇത്തിരി ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുറച്ചിട്ടിട്ടത് മുരിച്ച് കോരണം. നമ്മൾക്ക് പൊരിച്ച് കോരിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നമ്മുടെ ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടിട്ട്, അര ടീസ്പൂൺ ഇട്ടിട്ട് തട്ടിക്കൊടുക്കും. എല്ലാവർക്കും എരി പിടിച്ചിട്ട് ഇനി നമുക്കിതിൽക്ക് വേണ്ട ചാട്ട് മസാല. ഇതിട്ട നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഇതാണ്. അപ്പോൾ അതെല്ലാവരും ഇത് കഴിച്ചിങ്ങായിട്ട് ചെയ്ത് നോക്കുക, ഇതുപോലെ ചെയ്ത് നോക്കുക. ഉപ്പ് തിരുമ്പേണ്ട ആവശ്യമില്ല. ഉപ്പ് ആവശ്യമുള്ള ഒരു തിരുമ്പാൽ തന്നെ. ഇപ്പോൾ ഉപ്പിട്ടിട്ട് കുഴച്ചിട്ടുള്ളവർ ഞാൻ ഉപ്പും പൊടി ഇടുന്നില്ല ഇതിൽ. അപ്പോൾ ഞാൻ ചാട്ട് മസാല മുളക് പൊടി മാത്രം ഇട്ടിട്ട് തിരുമ്പണത് നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു കുപ്പിയിലാക്കിയിട്ട് ഇതൊക്കെ ഇതൊരു വർഷം വരെ ആയിരിക്കുമ്പേ നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് തിരുമ്പി കുപ്പിയിലാക്കി. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിത് കുപ്പിയിലാക്കി ഇങ്ങോട്ട് വെക്കാം. സൂപ്പറാണ്. എല്ലാവരും റെഡിയാക്കി നോക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. തീരെ ഓയിൽ കുടിച്ചിട്ടില്ല. ഓയിൽ 250 ഗ്രാം ഓയിൽ വെച്ചത് അത് ഇപ്പോഴും ചട്ടി തന്നെ ഇരിക്കുന്നുണ്ട്. ഒട്ടും ഓയിൽ ഇതിനായിട്ടില്ല. ഒഴിച്ചപ്പോൾ അങ്ങനെ 250 ഗ്രാം ഇങ്ങനെ ഒഴിച്ചെന്ന് വെച്ചാൽ നമുക്കത് വറുത്ത് കോരണമല്ലോ അതിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് അധികം ഓയിൽ ചിലവില്ലാത്തൊരു ഇത് റവ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ അധികം ചിലവില്ല. ഇതിന് ഓയിലൊക്കെ കുറവ് മതി. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കണം. കിസ്മ ചാനൽ എല്ലാവരും കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും ഉണ്ട്. സൂപ്പറാണ്. നന്നായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ ഞാൻ ഫുള്ളാക്കി വറുത്ത് വരുത്തി നിറച്ച് ഇത് വീഡിയോ കാണിക്കാൻ വേണ്ടി കുറച്ചിട്ട് കുറച്ച് ടെൻഷൻ ഇട്ടത് അത് ഇതുപോലത്തെ ചില്ല ഉപ്പിയിലാക്കി മൂടി വെച്ചാൽ എത്രേ നാൾ ഇരിക്കും. ഒരു വർഷം വരെ ഇതിനൊരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ടിരിക്കുക. അത്രയും മുരിഞ്ഞ് നന്നായിട്ട് ഉള്ളിലൊന്നും ഉള്ളൊക്കെ മുരിഞ്ഞിട്ടുള്ളത് വേറെ ഒട്ടും ചീത്തയാവില്ലെന്ന് ഇരിക്കും. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇതിൽ എള്ളിട്ട് കയ്യിൽ കുഴച്ച് ഉണ്ടാക്കാം. ഇത് ഞാൻ എള്ളിട്ടിട്ടില്ല. കറുത്തെള്ളിട്ടാൽ ഇതിനൊരു ഭംഗി കൂടും. അങ്ങനെ എള്ളിടാണ്ട് വെറുതെ ഉപ്പും നേരെ ചൂടുള്ള ഒഴിച്ചു കുഴച്ചത് എല്ലാവർക്കും. എൻ്റെ അസ്സലാമലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.